നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. രാഹുലിന്റെ നന്മയ്ക്ക് മാത്രമേ നീ എന്തും ചെയ്യുന്ന എനിക്കറിയാം. രാഹുൽ, നിന്റെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ. നമ്മുടെ ജ്വല്ലറിയിൽ നിനക്ക് എപ്പോ വേണമെങ്കിലും മാനേജറായിട്ട് ജോയിൻ ചെയ്യാം. സത്യമാണോ ഏട്ടൻ പറയുന്നേ? അതെ, നീ ജ്വല്ലറിയിൽ ജോയിൻ ചെയ്യ, ബാക്കി കാര്യങ്ങള് ഞാൻ കൂടെ നോക്കാം. ശരി ഏട്ടാ, മഹി ഏട്ടന്റെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ എനിക്കെല്ലാം ഭംഗിയായിട്ട് നോക്കാൻ കഴിയുന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ രാഹുൽ, മഹി നിന്റെ നന്മ മാത്രമേ ആഗ്രഹിക്കൂ. ഏട്ടാ, ഏട്ടൻ എന്നോട് ക്ഷമിക്കണം. അപ്പോഴത്തെ സങ്കടത്തിലും ദേഷ്യത്തിലും ഞാൻ മഹിയേട്ടനോട് ദേഷ്യത്തിൽ എന്തൊക്കെയോ പറഞ്ഞുപോയി. ഏയ്, അതൊന്നും സാരമില്ല, നീ എന്റെ സ്വന്തം അനുജന, നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവണം, അതാണ് എന്റെ ആഗ്രഹം. ഇനി നീ രാജു ഉപദ്രവിക്കോ വേദനിപ്പിക്കോ ചെയ്യരുത്. ഇല്ല, ഒരുപാട് തെറ്റുകൾ എനിക്ക് പറ്റിയിട്ടുണ്ട്, അതൊക്കെ ഇനി ഞാൻ തിരുത്തും. ഇപ്പൊ സന്തോഷായില്ലേ? ഒരുപാട് സന്തോഷായി ചേച്ചി. കഴിഞ്ഞതൊക്കെ മറന്ന് രണ്ടുപേരും സന്തോഷമായിട്ട് ജീവിക്കണം. ശരി മഹിയേട്ട. നിങ്ങൾക്ക് രണ്ടുപേർക്ക് എന്താവശ്യത്തിനും ഞങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടാവും. നിന്റെ ഈ നല്ല മനസ്സ് കാണുമ്പോ അമ്മയ്ക്ക് അഭിമാനവും സന്തോഷവും എല്ലാം തോന്നുന്നുണ്ട് മോനെ. എന്നിൽ എന്തെങ്കിലും ഒരു നന്മയുണ്ടെങ്കിൽ അത് അമ്മ എന്നെ വളർത്തിയതിന്റെ കൂടിയാ. എനിക്ക് എല്ലാ സ്നേഹവും കരുതലും നിന്ന അമ്മയുടെ മനസ്സ് വേദനിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. രാഹുലിന്റെ കാര്യത്തിൽ അമ്മ എത്രമാത്രം വേദനിക്കുന്നുണ്ടെന്ന് അമ്മ പറഞ്ഞില്ലെങ്കിലും എനിക്ക് മനസ്സിലാവും. ഇതാ ഞാൻ പറഞ്ഞത്, എന്റെ മനസ്സ് കാണാൻ നിനക്ക് മാത്രമേ സാധിക്കൂ മഹി. ഈശ്വരൻ എനിക്ക് തന്ന നിധിയാണ് നീ. അല്ലമ്മേ, ഇതുപോലൊരു അമ്മയെ കിട്ടിയ ഞാനാ ഭാഗ്യവാൻ. കണ്ടു രാഹുൽ, ഇതാ എന്റെ മഹി. ഇനി നീ വേണം മഹിക്ക് വിഷമങ്ങളൊന്നും ഉണ്ടാകാതെ നോക്കാൻ. ജ്വല്ലറിയിലെ കാര്യമായാലും വീട്ടിലെ കാര്യമായാലും മഹി പറയുന്നത് പോലെ വേണം നീ അനുസരിക്കാൻ. ശരിയമ്മ, ഏട്ടൻ പറയുന്ന പോലെ ഞാൻ അനുസരിച്ചോളാം. രാഹുലും രാജയും സന്തോഷമായും സമാധാനായും പരസ്പരം സ്നേഹിച്ച് മനസ്സിലാക്കി ജീവിക്കണം, അതാ ഞങ്ങളുടെ എല്ലാവരുടെ ആഗ്രഹം. അല്ല മഹിയേട്ടാ? അതെ, ഈ കൈലാസത്തിൽ ഒരു പെൺകുട്ടിയുടെയും കണ്ണുനീര് വീഴാൻ പാടില്ല. എനിക്ക് മനസ്സിലായി, ഏട്ടനെ വേദനിപ്പിക്കുന്നതൊന്നും എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. ഇപ്പൊ സമാധാനായില്ലേ? ആയി ചേച്ചി, മനസ്സിന് ഒരുപാട് സന്തോഷമായി. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.